ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വിധി നിർണയത്തിനെതിരെ വ്യാപക ട്രോളുകളും വിമർശനവും മികച്ച എൻട്രികൾ തഴയപ്പെട്ടു എന്ന ആരോപണമാണ് ഉയർന്നത് വള്ളംകളി ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടും ഭാഗ്യചിഹ്നത്തിന് വേണ്ടത്ര നിലവാരമില്ല എന്ന വിമർശനമാണ് വള്ളംകളി പ്രേമികൾക്കും കലാകാരന്മാർക്കും ഉള്ളത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നത്തെ പറ്റിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളും ചർച്ചയും മികച്ച സൃഷ്ടികൾ തഴയപ്പെടുന്നു എന്ന വിമർശനവുമുണ്ട് അഞ്ഞൂറിൽ പരം എൻട്രികളിൽ നിന്നാണ് ഇത്തവണ സമ്മാനാർഹമായ ഭാഗ്യചിഹ്നം തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ വള്ളത്തിനു മുകളിൽ തുഴയുമായി നിൽക്കുന്ന ആനക്കുട്ടിയുടെ ചിഹ്നം ചെറിയ മാറ്റങ്ങൾ വരുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആവർത്തിച്ചു എന്നാണ് പരിഹാസം രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഭാഗ്യചിഹ്നങ്ങളെല്ലാം വള്ളംകളിയുമായി ബന്ധപ്പെട്ടതോ വേണ്ടത്ര കലാമൂല്യമുള്ളതോ അല്ല എന്നുള്ള വിമർശനവുമുണ്ട് ചിഹ്നം എന്ന പേരിൽ ഇവര് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു രണ്ടായിരത്തിന് ശേഷം ഇറക്കിയ ചിഹ്നങ്ങൾ മുഴുവൻ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലെ ഈ ചിത്രകഥകളിലെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ പോലുള്ള രൂപങ്ങളാണ് ഇവരുണ്ടാക്കുന്നത് ഇത്രയും സാങ്കേതികവിദ്യ ഉയർന്ന ഈ കാലത്ത് ഈ ഇത്രയും കാശ് മുടക്കി അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നൊരു ഈവൻറ്റിന് കൊടുക്കേണ്ട ലോകമാണോ ഇതെന്ന് ഇവർ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് ഭാഗ്യചിഹ്നത്തിനോ സംഘാടനത്തിനോ പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നാണ് പൊതുവെയുള്ള ആക്ഷേപം ഈ ക്ലീഷെ ഇതിനു മുമ്പുള്ള വർഷങ്ങളിലും ഇതുപോലെയുള്ള ഇത് ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ലോകയുടെ സ്വഭാവമുള്ള ലോകവും വന്നിട്ടുണ്ട് അപ്പം അത് ഒരു മൗലികതയില്ലാത്ത ഒരു സംഗതിയായിട്ട് തോന്നുന്നു അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിർണയിക്കാൻ കഴിവുള്ള ഒരു വിധി നിർണയ കമ്മിറ്റിയെ നിയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർ കൃത്യമായിട്ട് ഇതിനെ വിലയിരുത്തുകയും അർഹതപ്പെട്ടവർക്ക് അത് കിട്ടുകയും ചെയ്യും ഭാഗ്യ ചിഹ്നം അടക്കമുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് സംഘാടക സമിതി പിന്നോട്ട് നിൽക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ് ട്വൻറ്റി ആലപ്പുഴ